ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും അഡ്വക്കേറ്റ് ചെഫിലേക്ക് സ്വാഗതം. നമുക്ക് ചിക്കൻ കൊണ്ട് റൈറ്റ് ആയാലോ. ചിക്കൻ ചുക്ക പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ സാധനമാണ്. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പുരണ്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് പോവാം. അപ്പം നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ട ഞാൻ പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ കത്തിക്കട്ടെ. അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ ഒന്ന് ചൂടായി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലുണ്ടാക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിലുണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മുടെ പാത്രമൊക്കെ ചൂടായി, നമുക്ക് ഉള്ളി വാടാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞതാണ്, 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പം 3 സവാള അരിഞ്ഞ് വെച്ചാണ് ഇതിട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് വാടിക്കിട്ടാൻ കഴിയണം കേട്ടോ. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സവാള വാടിക്കിട്ടും. ഇപ്പോൾ അതിന് വേണ്ടിയാണ് ഉപ്പ് ഇട്ട് കൊടുത്തത്. പിന്നെ നിങ്ങൾ ഉപ്പ് പിന്നീട് ചേർക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ഈ രീതിയിൽ നിങ്ങൾ ചിക്കൻ ചുക്ക ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റ് കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ. പിന്നെ വാഴയില അവൈലബിൾ ആണെങ്കിൽ വാഴയില എടുത്ത് വെക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഒരു പാത്രത്തിലേക്ക് എല്ലാം മാറ്റി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളി വാടുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കി തക്കാളി അങ്ങനത്തെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്യാണ്. നമുക്കിത് ഞാൻ ഒരു ഇലയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്, ഇലയിലേക്ക് മാറ്റാൻ പോവാം കേട്ടോ. അപ്പോൾ ഇലേൻ്റെ ഒരു സ്മെല്ലും കൂടെ നമ്മൾ ഈ ചിക്കൻ ചുക്കയിൽ കിട്ടും. അപ്പോൾ അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ ഇല എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇലയിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇത് ഇലയൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം ആക്കി വെച്ച ഉള്ളിയില്ലേ, അപ്പം ഞാൻ ഇത് ഇലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഉള്ളി മുഴുവനും ഇലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ആവശ്യമാണ്. 2 തക്കാളിയും 2 പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ഇതിലിട്ട് കൊടുക്കുകയാണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊരു 1 ടേബിൾ സ്പൂണിന് മുകളിൽ എടുത്തു. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 250 ഗ്രാം ചിക്കൻ മേടിച്ചിട്ടുണ്ടായി. അതിന് മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസാണ് ആവശ്യം, കൂടാതെ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഇതിലിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മഞ്ഞപ്പൊടി, നമ്മൾ മുളക് പൊടിയും ഉപ്പൊക്കെ ചിക്കനിൽ ഓൾറെഡി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ചേർക്കണം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ നല്ല മുളക് പൊടിയെ ചേർക്കുക, എരിവ് വേണ്ടെന്നാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുക. പിന്നെ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇനി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ. ഓക്കെ, ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചേർക്കണം. നമ്മൾ സവാളയിൽ ഉപ്പിട്ടതാണ്, അതുപോലെ ചിക്കനിലും ഉപ്പ് ചേർത്താണ്. അപ്പം നോക്കി വേണ്ടതുപോലെ ചേർക്കാം ഉപ്പ് ആവശ്യത്തിന്. ഇതിലേക്ക് മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും സവാളയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇതുപോലെ തന്നെ വയ്ക്കുക. ഓക്കെ, ഇനി കൂടുതൽ സമയം വയ്ക്കാൻ പറ്റുമെങ്കിൽ വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇതിൽ ഇത് വേവിക്കുമ്പോൾ വെള്ളം തീരെ ചേർക്കുന്നില്ല. ഈ തക്കാളിയിലും ഉള്ളിയിലും കിടന്ന് വേണം ഈ ചിക്കൻ വെന്ത് വരാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ആദ്യം നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ തക്കാളിയുടെയും ഉള്ളിയുടെ ഒക്കെ ചാറ് എങ്ങനെയായാലും ഈ ചിക്കനിലേക്ക് ഇറക്കും. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുമെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. ഞാൻ ഉപ്പുണ്ടോ നോക്കട്ടെ, കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ,
अब और पद मिनटी इन नमक अड़पिले वा ओके अब या अड़पिले को अब नमुक स्टव कटे नमक आवश्यक वेच्चक इन वे तीर चेको ई वेल कड़ू ताड़ी उड़े नीर कड़ू वेम इतना वेंत कटा वेट अब यादम और टेबिस्पूम वेच्चें वेच चूड़ी नमक नामा वैच चिकन कूट इटक इन ना स्मेलो वेच चेर ते नाइट वेच रीती मिक्स मुलग पड़ी अलव कूटे कूटाटो या काश्मीरी मुलग पड़ी ना मुलग पड़ी चेरत पचमुगक चेरती इन अल्प कुमुक पड़ी कूड़ी चेरत और काल टीसपू कुमुक पड़ी इटक इन इतकूं मिक्स अब इन नमक अटच चीर वेवचो अड़ीपिड़ा श्रद्धि इटक इलाक मरक ओके अब नमक अटच अब नमक अटच ओके नमुक वेट अब नमक चेक चिकन चार चेको हाँ नाइट चार नि चिकन चाड़ा ना ताड़ी उलिये अरीटो अब मिक्स नमुक अटच चिकन वन कटो वेवान पगुति बोईल आईटू ना वंद कटे नाइट मिक्स उपो नोक नोकटे अब उपे उप वे समय चेतो अब या अटच चिकन चुक रेडी आया नोक ओ रेडी आईटे चार वी चिकन नाइट तक उपड़े चिकन वह चिकन नाइट वह उड़ नोक पे उड़ कें अब या स्टव ऑफ इन नमक अर टीसपू वे मोड़े जस्ट तूक जस्टाटो ओके इन नमक सर्व अब ना चिकन चुक रेडी या सर्व वेल मुझे रेडी आचे इण नम्बे टेस्टी आय चिकन चुक रेडी आईटे एल ट्रई नोकना ना टेस्टो इतनी वेल चेको वाले टेस्टी ताड़ी उ सत् चिकन इन चिकन सत् उ तक ना कुछ मिक्स वैचे अब नाइट एलापू अद वाले टेस्टी एल ट्रई नोक ना टेस्टी आय चिकन चुक इन वीडियो आईटे वरवे एल टाटा।